ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജോബ് സോണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ഐ ആർ ബിയിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു പലരും ഈ ജോബിലേക്ക് അപേക്ഷിച്ചു കഴിഞ്ഞു അപേക്ഷിക്കാത്തവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ വെറും പത്താം ആണ് യോഗ്യത അതുകൊണ്ട് ഒരുവിധം എല്ലാവർക്കും ഈ ഒരു ജോബിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സമയമില്ല ഡിസംബർ ഒന്ന് വരെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കൂ ഇതുവരെയും അപേക്ഷിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ അപേക്ഷിക്കുക ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു ജോബിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ പരീക്ഷ എന്ന ഓൺലൈൻ എക്സാം പ്രിപ്പറേഷൻ ആപ്പ് ആണ് ഈ ഒരു ആപ്പ് വഴി ആർമി നേവി എയർഫോഴ്സ് എസ് എസ്ഇ ജി ഡി തുടങ്ങിയ എല്ലാ ഡിഫൻസ് ജോബിൻ്റെയും എക്സാം സീരീസ് അവൈലബിൾ ആണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റിൻ ആൻസേഴ്സും ഇനി വരാൻ പോകുന്ന എക്സാമിന് പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡെയിലി ഓൺലൈൻ ടെസ്റ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മുന്നൂറ് രൂപയായിരിക്കും സീരിയസിൻ്റെ ഫീ പക്ഷേ ജോബ് സോൺ അമ്പത് എന്ന കോഡ് യൂസ് ചെയ്ത നൂറ്റി അമ്പത് രൂപയ്ക്ക് അതായത് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കും അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ ലിങ്കും കൂപ്പൺ കോഡും ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൂടാതെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ കേരള പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപത്താറ് ബാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കാണ് വാക്കൻസി ഐ ആർ ബി അഥവാ ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലേക്കാണ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് തൊട്ട് നാൽപ്പത്തെട്ടായിരം രൂപയുടെ സാലറി ലഭിക്കും മൊത്തം എഴുപത്തിയേഴ് വേക്കൻസിയാണ് ഇതൊരു ഡയറക്റ്റ് ആണ് എല്ലാ മെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഈ ഒരു ഡേറ്റിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം ക്വാളിഫിക്കേഷൻ വെറും പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ്സിൽ ഗ്രേഡോ മാർക്കോ ഒന്നും പറയുന്നില്ല അതുകൊണ്ട് നല്ലൊരു അവസരം തന്നെയാണ് വെറും പത്താം ക്ലാസ്സാണ് യോഗ്യത മിനിമം നൂറ്റി അറുപത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം ചെസ്റ്റ് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ എക്സ്പെൻഷൻ എൺപത്തി ആറ് ഉണ്ടായിരിക്കണം ഇതിലേക്കുള്ള ഫിസിക്കൽ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ റണ്ണിങ് പതിമൂന്ന് മിനിറ്റിൽ കവർ ചെയ്യണം ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ എക്സാം ആയിരിക്കും ഉണ്ടാവുക ഒ എം ആർ ടെസ്റ്റായിരിക്കും ഒരു എക്സാമും കഴിഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും മൊത്തം എട്ട് ഇവൻ്റ് ആയിരിക്കും ഉണ്ടാവുക എട്ട് ഇവൻ്റിൽ നിങ്ങൾ അഞ്ചെണ്ണം എന്തായാലും പാസ്സാവണം നൂറ് മീറ്റർ റണ്ണിങ് പിന്നെ ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ദ ഷോട്ട് ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈമ്പിങ് പുള്ളപ്പ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റണ്ണ് ഈ പറയുന്ന എട്ട് ഇവൻറ്റിൽ അഞ്ചെണ്ണം നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ക്വാളിഫൈ ആയി ഈ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ എക്സാം ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയായിരിക്കും സെലക്ഷൻ പ്രൊസീജിയർ വരിക അപ്പോൾ അപേക്ഷിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇന്ന് തന്നെ അപേക്ഷിക്കുക ഡിസംബർ ഒന്നിന് മുന്നേ കേരള പി എസ് സിയുടെ സൈറ്റ് വഴി അപേക്ഷിക്കുക പോലീസ് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കൂടുതൽ ജോബ് ഇൻഫർമേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം എല്ലാവർക്കും ബൈ ജയ് ഹിന്ദ്